channel Love Yourself with Namrata. Appo indha video varna nammala subscriber special videos il pedna video aanu to. Appo endha nalla video men's skin care aanu indha video. So iduvare indha channel ninga subscribe cheyidittillengil petta thana subscribe cheyam. Thottadutha bell button kodi click cheya enna mathrame ningalku notification varullo. So without any further ado let's move into our video. Poduve ee gentsine nammala ladies ne pole skin care routine angathe sambhavangal onnu undavilla. Avarude life ennu parannittundengil avarude life ennu vanna avarude family പിന്നെ അവരുടെ വർക്ക് പ്ലേസ് ഇതൊക്കെയാണ്. അതിനിടയിൽ സ്കിന്ന് കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, അതൊന്നും അവരത്ര കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ താല്പര്യമുണ്ട് ഇവരുടെ സ്കിൻ കെയറിങ്ങും ഹെയർ കെയറിങ്ങിനൊക്കെ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണ്. അപ്പം എനിക്ക് ഈ ജെൻസിൻ്റെ സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സും ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ട് ഹസ്ബൻഡ് തന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടാവില്ലേ, എങ്ങനെയുണ്ട്, നല്ലതാണോ മോശമാണോ എന്നൊക്കെയുള്ള ആ ഒരു ഓവറോൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആസ് എ ലേഡി എനിക്കിതൊന്നും യൂസ് ചെയ്തിട്ട് എനിക്കത് നിങ്ങൾക്ക് എനിക്ക് ബെനിഫിഷ്യലാണ്, അപ്പോൾ സോ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്ഡേറ്റാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്താ നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ ഈ ജെൻസ് എപ്പോഴും ഈ സോപ്പാണ് കുളിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യുക. അപ്പോൾ അത് നോർമലി അങ്ങനെയാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അങ്ങനെ ജെൻസ് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ സോപ്പാണ് യൂസ് ചെയ്യുക. പക്ഷേ ലേഡീസിന് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോപ്പ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ഔട്ട് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടന്റ് സോപ്പ് അപ്പാടെ അങ്ങോട്ട് എടുത്ത് കളയും. ലേഡീസിന് കുറേ ഷവർ ജെല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജെൻസിനും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഷവർ ജെൽസ് ഉണ്ട്. ഷവർ ജെൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി സോപ്പ് പോലത്തെ ഒരു സംഭവമാണ്, പക്ഷേ അതൊരു ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാകുക. ഇത് നിങ്ങൾ ജസ്റ്റ് പതപ്പിച്ചിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് അറിയുന്നവരുണ്ടാവും ഇല്ലേ. അപ്പം നമുക്ക് രണ്ട് മൂന്ന് ബ്രാൻഡ്സിനെ പരിചയപ്പെടാം, ഏത് നല്ലതായിട്ട് തോന്നുന്നു. ഇപ്പം ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ട് മുപ്പർക്ക് ഓക്കെ ആയിട്ട് തോന്നിയ രണ്ട് ബ്രാൻഡ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ അഡിഡാസിൻ്റെ ആണ്. ഇതാണ് കേട്ടോ സംഭവം, അഡിഡാസിൻ്റെ കാണുന്നുണ്ടോ, ഓക്കെ ഇതാണ് കേട്ടോ സംഭവം. ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിന് ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആണുള്ളത്, സൈഡ് ഓപ്പണിംഗ് ആണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമായിട്ട് ഹസ്ബൻഡ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇതിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ബോഡി ഹെയർ ആൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട്. അതായത് 3-in-1 ആണ്. അപ്പോൾ ഇതേ ഈ ഒരൊറ്റ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാം, ഇതേ സാധനം വെച്ചിട്ട് ഷാംപൂവിന് പകരമായിട്ട് ബോഡി വാഷ് ചെയ്യാം, അതേപോലെ ഫേസും കൂടെ വാഷ് ചെയ്യാം. നമ്മൾ സാധാരണ സോപ്പാണ് ജെൻസ് നോർമലി തല കഴുകാനൊക്കെ ഫേസ് കഴുകാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഈ ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അപ്പോൾ ചിലവർക്ക് ഇത് അഫോർഡബിൾ ആയിട്ട് വരില്ല. അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റിലുള്ള വേറൊരു നല്ല ബ്രാൻഡ് എന്ന് പറയുന്നത് നിവ്യ തന്നെയാണ്. നിവ്യ ലേഡീസിന് തന്നെ അറിയാം, നിവ്യയുടെ അടിപൊളി ബ്രാൻഡാണ്. വലിയ അങ്ങനെ ദോഷം പറയാനില്ലാത്ത ബ്രാൻഡാണ്. അതേപോലെ തന്നെയാണ് നിവ്യയുടെ മെൻ്റെ സീരീസിലും. അപ്പം അവരുടെ ഇത് ലെമൺഡേ ആണ് കേട്ടോ, ലെമൺഡേ ഒരു ഷവർ ജെല്ലാണ്. ഇതും അതേപോലെ തന്നെ ഇവർ എഴുതിയത് ബോഡി ഫേസ് ആൻഡ് ഹെയർ എന്നാണ്. അതായത് മൂന്നിന് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂവോ ഫേസ് വാഷോ എക്സ്ട്രാ ആവശ്യമില്ല, ഈ ഒരൊറ്റ സംഭവം മതി. പിന്നെ ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പം 250 ml ആണ് ഇതിൻ്റെ കണ്ടന്റ്, നെറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഓൾമോസ്റ്റ് ഒരു 2 months അടുത്തായി യൂസ് ചെയ്യും, തീർന്നിട്ടില്ല അത്. അപ്പം ഇത് തന്നെ കുറച്ച് അഫോർഡബിൾ ആട്ടോ, നിവ്യയിൽ ഇത് കുറച്ച് അഫോർഡബിൾ ആണ്. ഇതല്ലാതെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതാണ് ഒന്ന് ഈ നിവ്യയുടേതും പിന്നെ ഒന്ന് അഡിഡാസിൻ്റെ ആണ്. ബ്രാൻഡഡ് സാധനങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അഡിഡാസിൻ്റെ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നമ്മൾ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓവർ ഡ്രൈ ആവും. ഇപ്പോൾ ലേഡീസിന് എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ലേഡീസ് ഭൂരിഭാഗം പേരും ചെയ്യുന്നത് അവരിപ്പോൾ ഇതേപോലത്തെ ഷവർ ജെല് യൂസ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യും. ബോയ്സും ജെൻസും അങ്ങനെ ബോഡി ലോഷനൊന്നും അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങളതൊന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് സോപ്പിന് പകരമായിട്ട് സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ വല്ല ഷവർ ജെല്ലും യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇനി ചിലർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക സോപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചാലും സോപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി എന്നുള്ള
താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെവരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനൊരു കാര്യം തന്നെ, നിങ്ങൾ സോപ്പ് തന്നെ ഉപയോഗിച്ചോളൂ. നിങ്ങളുടെ കംഫർട്ടബിൾ സോൺ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ സോപ്പ് തന്നെ യൂസ് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫേസ്, നമുക്കറിയാം നമ്മുടെ ബോഡി സ്കിന്നും ഫേഷ്യൽ സ്കിന്നും വെച്ച് നോക്കുമ്പം ഫേഷ്യൽ സ്കിൻ കുറച്ചും കൂടെ മൈൽഡ് ആൻഡ് ടെൻഡർ ആണ് അല്ലേ, അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അലർജീസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഫേസിൽ അലർജി വരുന്നത്, കാരണം കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ ഫേഷ്യൽ സ്കിൻ. അപ്പോൾ ഈ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് നിങ്ങൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ അതേ സോപ്പ് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി സോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഫേസിൽ നിങ്ങൾക്ക് വല്ല ജെൻസിൻ്റെ ഫേസ് വാഷ് കുറേ അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ, ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഓരോ ടൈപ്പ് സ്കിന്നിനും, ജെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ഓരോ ടൈപ്പ് സ്കിന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഫേസ് വാഷ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നിനുണ്ട്, ഓയിലി സ്കിന്നിനുണ്ട്, ഡ്രൈ സ്കിന്നിനുണ്ട്, ഈവൻ കോമ്പിനേഷൻ സ്കിന്നിനുള്ളതുണ്ട്. അങ്ങനെ പല വെറൈറ്റീസിലുള്ള നല്ല ബ്രാൻഡിൻ്റെ, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഫേസ് വാഷുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സ്കിന്നാണെന്ന് നിങ്ങൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് പറ്റിയ ഒരു നിങ്ങൾക്ക് ഫേവറബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആക്നീൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ള ആളാണ്, ചെറിയ പ്രോബ്ലം ഉള്ള ഇപ്പോൾ കുറേ മാറിയത്, പിന്നെ അതേപോലെ കുറച്ച് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന സംഭവം ഗാർണിയർ മാനിൻ്റെ ആക്നോ ഫൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫേസ് വാഷ് ആണ്. കാണുന്നുണ്ടോ ഇതിലെന്താ സംഭവിച്ചത്? ഇത് ഈ ഒരു നിങ്ങൾ കാണുന്ന ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് പിമ്പിൾസ് കൂടുതൽ വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആക്നി വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് ഫേസ് വാഷ് ആണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കറിയാലോ ഓയിലി സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, വിയർക്കുമ്പോൾ നല്ലോണം ഓയിൽ ഇങ്ങനെ ഫേസിൽ നിന്ന് വരുന്ന പോലെ തോന്നും, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷാണ് ഇപ്പോൾ തൽക്കാലം എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റിയിട്ട് കയ്യിലുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം, ഗാർണിയറിൻ്റെ ആണ്. ഇതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതും യൂസ് ചെയ്തത് ഇപ്പം ഹസ്ബൻഡ് ഒരു ഇതിപ്പോൾ മൂന്നാമത്തേതാണ് വാങ്ങുന്നത്, ഓൾറെഡി രണ്ടെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞു, നല്ലതാന്ന് പറഞ്ഞു. ഗാർണിയർ നമുക്കറിയാം, ഗാർണിയർ മെനിൻ്റെ സീരീസ് ഓൾമോസ്റ്റ് നല്ല പ്രൊഡക്ട്സ് ആയിട്ടാണ് കാണുന്നത്. ഇതിനാണെങ്കിൽ നല്ല റേറ്റിംഗും ഉണ്ട് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഹിമാലയൻ്റെ മെൻ സീരീസ് ഉണ്ട്, ജെൻസിൻ്റെ പറ്റിയ കുറേ ഫേസ് വാഷുകളുണ്ട്, അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിളായി തോന്നുന്നത്, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിളായി തോന്നുന്നത്, അത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഫേസ് വാഷ് എന്ന് ചോദിക്കുമ്പം നമ്മളെ സ്കിന്ന് വേഗം ഡ്രൈ ആകും, വേഗം പൊടി പൊടി പോലെ വരും നമ്മൾ സോപ്പ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം. അപ്പം നമ്മൾ വേണമെന്ന് വെച്ചിട്ട് നമ്മളെ സ്കിന്നിനെ കേടാക്കാതെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം സോപ്പിനും ഈ കാണിക്കുന്ന ഈ ഒരു സംഭവത്തിനും ഓൾമോസ്റ്റ് സെയിം കോസ്റ്റ് ആണ് വരുന്നത്. അപ്പം പിന്നെ നമുക്ക് ഇതിൽ എഫേർട്ട് എടുക്കുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് വാഷ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫേഷ്യൽ സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു കാര്യം തന്നെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോഡി വാഷ് ചെയ്യുന്നത്, ഫേസ് വാഷ് ചെയ്യുന്നത്, നെക്സ്റ്റ് തിങ് പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, ജെൻസിനെ എടുക്കുന്ന ടൈമിൽ അവർ ലേഡീസിനെ പോലെയല്ല അവർ ഡെയിലി ഹെഡ് വാഷ് ചെയ്യും, അതായത് നമ്മൾ തല കഴുകും, ജെൻസ് നോർമലി ഡെയിലി തല കഴുകും. അതിന് റീസൺ പറഞ്ഞാൽ അവർ ഓവർ സ്വെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്, വിയർക്കുന്നത് കൊണ്ടാണ്. അപ്പം ചില ആൾക്കാർ എങ്ങനെയാണ് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യും, തല വിയർക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ഡെയിലി ഷാംപൂ യൂസ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്, ഷാംപൂ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സംഭവമല്ല, അത് നമ്മുടെ ഹെയറിന് ഒട്ടും നല്ലതല്ല. ഏത് നാച്ചുറൽ ഷാംപൂ, അതായത് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നാച്ചുറൽ ഷാംപൂ എടുക്കുകയാണെങ്കിലും അത് അത്രയും നല്ലതായിട്ടല്ല, കുറേ കെമിക്കൽസ് ഉണ്ടാകും. അപ്പോൾ ഈ കെമിക്കൽസ് നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹെഡ് നിങ്ങൾ തല ദിവസം കഴുകണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ദിവസം കഴുകിക്കോളൂ. അപ്പം ജസ്റ്റ് സാധാ വെള്ളം വെച്ച് നല്ലോണം കഴുകി കൈ കൊണ്ട് നല്ലോണം റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് അത് ക്ലീനായി തോന്നില്ല, വെറുതെ വെള്ളം ഒഴിച്ച് തല ഇങ്ങനെ വെറുതെ മസാജ് ചെയ്തിട്ട് ക്ലീനായി തോന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് താളിപ്പൊടി ഉണ്ടാവുമല്ലോ, ചെമ്പരത്തി താളിഞ്ഞ പൊടി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. താളിപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് തല നല്ലോണം വാഷ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഈവൻ ഡെയിലി ഉപയോഗിക്കാം, കാരണം സംഭവം നാച്ചുറലാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോൾ ഷാംപൂ യൂസ് ചെയ്യാം, ആഴ്ചയിൽ ഒരിക്കൽ, അതായത് വീക്ക്ലി വൺസ് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ തലയിലുണ്ടാവുന്ന ആ ഒരു ഡേർട്ടും സംഭവമൊക്കെ നമുക്ക് റിമൂവ് ചെയ്തേ മതിയാകും, ഇല്ലെങ്കിൽ പിന്നെ ഡാൻഡ്രഫിലേക്കൊക്കെ അത് നയിക്കും.
അപ്പൊ അതിൽ ബെറ്റർ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഷാംപൂ ചെയ്യാം. ഷാംപൂ നിങ്ങൾ എപ്പോൾ ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇപ്പൊ ജെൻസിനായിട്ടുള്ള ഷാംപൂ എന്ന് പറയുമ്പം ഡാൻഡ്രഫ് ഉള്ളവർ എസ്പെഷ്യലി യൂസ് ചെയ്യുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിന് ഡാൻഡ്രഫിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഡാൻഡ്രഫ് ഉള്ളവർ യൂസ് ചെയ്യുന്ന വെച്ചാൽ നല്ല റേറ്റിംഗ് തന്ന ഒരു സംഭവമാണ് നമ്മളെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപൂ. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് എസ്പെഷ്യലി ഡാൻഡ്രഫിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഷാംപൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡാൻഡ്രഫിന് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഷാംപൂ വെച്ചിട്ട് നല്ലോണം ഹെഡ് വാഷ് ചെയ്യുക, അതും വീക്ക്ലി വൺസ് ചെയ്യുക. എപ്പോഴൊക്കെ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്ന സംഭവമാണ് കണ്ടീഷണർ. കണ്ടീഷണർ നിങ്ങൾ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും കണ്ടീഷണർ എടുത്ത് കയ്യിൽ ഇങ്ങനെ റബ് ചെയ്തിച്ച് തല മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഈ കണ്ടീഷണർ ഒരു കാരണവശാലും ഇറങ്ങരുത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മളെ ഹെയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് സ്കാൽപ്പിലേക്ക് കയറുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തലയിൽ വാക്സ് അതായത് ജെല്ല് സോറി വാക്സ് അല്ല ജെല്ല് തേച്ച് ഹെയർ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ജെല്ല് നമ്മൾ ഉള്ളോട്ട് കയറ്റില്ല അല്ലേ, സ്കാൽപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മളതിൻ്റെ ഉള്ളിലേക്കാണ് ചെയ്യുന്നത് വെക്കുന്നത്, അതായത് സ്ട്രാൻസിലെ മുടിയുടെ ഇടയിലാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ കണ്ടീഷണർ കയ്യിലെടുക്കുക, ഒന്ന് ഇങ്ങനെ റബ് ചെയ്യുക, എന്നിട്ട് തലേനെ ഇങ്ങനെ മാത്രം ഇങ്ങനെ അമർത്തി നമ്മൾ തേക്കില്ലേ, അതുപോലെ കോംബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുക. ഒരു കാരണവശാലും കണ്ടീഷണർ നിങ്ങൾ സ്കാൽപ്പിലേക്ക് ഷാംപൂ ആഡ് ചെയ്യുന്ന പോലെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുക, ഇതേപോലെ കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമായിരുന്നു, മെജോറിറ്റി ജെൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് നോർമലി ഉണ്ടാകുന്നത് നമ്മളൊരു തലയിൽ നമ്മളെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മളെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തരം ഇൻഫെക്ഷനാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ട ഡാൻഡ്രഫ് നല്ലോണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഈ ഭാഗമല്ലേ ഇവിടെ നമ്മൾ ഡാൻഡ്രഫ് ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും. അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കാൽപ്പ് ഓവറായിട്ട് ഡ്രൈ ആവുന്നു, അതാണ് മെയിനായിട്ട് ഡാൻഡ്രഫിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓവറായിട്ട് ഡ്രൈ നമ്മളെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവുന്നത് നമ്മളെ ഹെയർ ഓവറായിട്ട് ഡ്രൈ ആവുന്നത് ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളം കുടിക്കുന്നത് കുറയുന്നതാണ്. നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ എന്തൊക്കെ അത് തേച്ച് ഇത് തേച്ച് എല്ലാം തേച്ച് കുറേ പൈസയുടെ സാധനങ്ങൾ വാങ്ങി മുഖത്ത് അപ്ലൈ ചെയ്ത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളവുമാണ്. ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തേച്ചും ആ പാക്കിട്ട് ഈ ഫേസ് പാക്ക് ഇട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡാൻഡ്രഫിന് ചെയ്യുന്നത് നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മളെ വെള്ളം കുടിക്കുന്ന എമൗണ്ട് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഡബിൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്താ നിങ്ങൾ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അതായത് കൂടുതൽ എഗ്ഗ് ആണ് കോഴിമുട്ട, കോഴിമുട്ടേൻ്റെ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ വൈറ്റ് മാത്രം ആഡ് ചെയ്യുക. നിങ്ങൾ ഫുഡ് ഡെയിലി ആഡ് ചെയ്താലും വലിയ ഇഷ്യൂ ഇല്ല, കാരണം നമുക്കറിയാം കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് നമ്മളെ എഗ്ഗിൻ്റെ മഞ്ഞക്കുരു കഴിക്കുമ്പോഴാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ലീവ് ചെയ്തോളൂ. വൈറ്റ് എഗ് വൈറ്റ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം. അതെന്താ വെച്ചാൽ അത് പ്രോട്ടീൻ കണ്ടൻറ്റാണ്. പ്രോട്ടീൻ കണ്ടൻറ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഈവൻ ഡാൻഡ്രഫ് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡയറ്റും കൂടെ ശ്രദ്ധിക്കുക, കുറച്ച് പച്ചക്കറി നല്ലോണം കഴിക്കുക, പിന്നെ നമ്മളെ മുളപ്പിച്ച പയർ ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, ഇനിയിപ്പോൾ മുളപ്പിച്ചില്ലെങ്കിലും പയർ വർഗ്ഗങ്ങൾ കടല ചെറുപയർ മമ്പയർ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഡാൻഡ്രഫിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെള്ളം കുടിക്കണമെന്ന്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡാൻഡ്രഫ് ഉള്ള ടൈമിൽ പണ്ട് പറയുമായിരുന്നു നാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേണം റബ് ചെയ്യാൻ, പക്ഷെ അത് പണ്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സയൻസ് പറയണ അങ്ങനെ ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് നര വരാൻ, കാരണം സിട്രിക് ആസിഡ് ആണ് അത് നിങ്ങളെ ഹെയറിലേക്ക് എത്തുമ്പോൾ നര വരാൻ അതിന് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അത് ചെയ്യണ്ട. അപ്പം കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് നാരങ്ങ റബ് ചെയ്താൽ മതി, പക്ഷെ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഡാൻഡ്രഫിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോവെറ ഇല്ലേ, അതായത് കറ്റാർവാഴ, നമ്മുടെ സാധാരണ വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് വാവഞ്ഞ വാങ്ങാം. വാവഞ്ഞ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ഉണ്ടത്. അപ്പം അതിനേക്കാളും ഭേദം അല്ലെങ്കിൽ നല്ലത് എന്ന് പറയുന്നത് വീട്ടിൽ കിട്ടുന്നതാണ്. കറ്റാർവാഴ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു 1 hour മുന്നേ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലോണം അതിൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടാവില്ലേ അത് നല്ലോണം റബ്ബ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ പൾപ്പ് നമ്മളെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് നല്ലോണം റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ കുളിക്കണം, അതായത് ഡെയിലി കുളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വീക്കിലി 2 or 3 times ചെയ്യണം.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവാഴ യൂസ് ചെയ്ത് നിങ്ങൾ തല കഴുകുമ്പോൾ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യരുത്, കാരണം അതിൻ്റെ ആ ഒരു നാച്ചുറൽ കണ്ടന്റ് പോകും. അതുകൊണ്ടാണ് കേട്ടോ. വേറൊരു കാര്യം ഡാൻഡ്രഫ് ഉള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നിങ്ങൾ റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്യുക. അതായത് ഇപ്പം ആഴ്ചയിൽ രണ്ടോ രണ്ടോ വട്ടം കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി കുളിക്കുക. കാരണം അത് നമ്മൾ വല്ലപ്പോഴും കുളിക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഡാൻഡ്രഫ് അവിടെ കിടന്ന് അടിയും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണം. നമ്മൾ ആ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും, അതായത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഡെയിലി, നിങ്ങൾ ഹെഡ് വാഷ് ചെയ്യണം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡാൻഡ്രഫ് ഉള്ളവർ നിങ്ങളെ കോംബ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന കോംബ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം എന്നാണ്. കാരണം നമുക്കറിയാം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ടൈം കോംബ് ചെയ്യും, പിന്നെ ആ കോംബ് അവിടെ വെക്കും, അതിൽ ഓൾറെഡി ആ ഡാൻഡ്രഫിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, പിന്നെ നമ്മളെടുത്തിട്ട് അത് പിന്നെ എടുക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതായത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ആ പൊടി ഒന്ന് ഇടയ്ക്കും തട്ടി കൊടുക്കുക, ക്ലീൻ ചെയ്ത് വെക്കുക കോംബ്. ഇനി വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താടി അല്ലെങ്കിൽ ബിയേർഡിനെ കുറിച്ചാണ്. ബിയേർഡിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിയേർഡ് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ഒരു മെയിൽ യൂട്യൂബറിനെ അത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റുട്ടീൻ വെച്ചിട്ടാണ് പറയുന്നത്. ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന ഒരു വാക്സ് ഉണ്ട്, ബിയേർഡ് സോഫ്റ്റ്നർ ഉണ്ട്. ആ ഒരു ബിയേർഡ് സോഫ്റ്റ്നറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഉസ്ട്രാന്ന് അങ്ങനെ എന്തുവാണ് പറയണത്. ഇത് കൊച്ചിയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ ആമസോണിൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊരു ബിയേർഡ് സോഫ്റ്റ്നറാണ്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങൾ ഈ താടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്, ഭയങ്കര കുത്തുന്ന ഫീൽ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോലും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പം കുറേ പണ്ട് ഹസ്ബൻഡ് ഇതേപോലെ ഈ, അപ്പം ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വൈറ്റ് ക്രീം പോലെയാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. അതായത് ഒന്നിങ്ങനെ മണത്ത് കഴിഞ്ഞാൽ പിന്നെയും മണക്കാൻ തോന്നുന്നു, അങ്ങനത്തെ നല്ലൊരു മണമാണ് ഇതിന്. അപ്പം ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഇത് ഈ ഒരു ബോക്സ് ഈ ഒരു കുപ്പി നിറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവരിതിൽ പറയുന്നത് നിങ്ങൾ പുറത്ത് പോകുന്ന ടൈമിൽ യൂസ് ചെയ്തോളൂ എന്നാണ്. പക്ഷേ ഹസ്ബൻഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കുളിച്ചു കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും തടിയിൽ, നല്ലോണം അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ, രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കിടക്കും. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിങ്ങളുടെ ബിയേർഡിലേക്ക് നല്ലോണം അത് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നറിഷ് ചെയ്യും എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1 മന്ത് അടുത്തായി യൂസ് ചെയ്യുന്നത്, നല്ലതാണെന്ന് പറഞ്ഞു, നല്ല പൈസയ്ക്ക് ഒത്തിച്ചാൻ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്നുള്ളത്. ഇത് ബിയേർഡ് സോഫ്റ്റ്നർ ആണെങ്കിൽ കൂടി ഇത് സെറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അത്യാവശ്യം താടി ഉള്ളവരാണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി നോക്കുക, നല്ല റിസൾട്ടാണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പം നിങ്ങളും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ബിയേർഡ് ഓയിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ കുറേ സോഫ്റ്റ്നേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അത്ര ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല മൂപ്പർക്ക്. ഇത് ഓക്കെ, ഇത് നല്ല ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, നമ്മൾ ബോഡി വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതേപോലെ ബിയേർഡ് സോഫ്റ്റ്നറിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആൺ പെൺ ഭേദമില്ലാതെ നമ്മളെല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത്. എന്താണ് ഐ ഡ്രോപ്സ് എന്നല്ലേ, ഇപ്പം മെജോറിറ്റി ആൺകുട്ടികളാണെങ്കിൽ ഈവൻ പെൺകുട്ടികളാണെങ്കിൽ എല്ലാവരും ഐ ടി ഫീൽഡിലാണ് ഉള്ളത്. അപ്പം ഈവൻ ഐ ടി ഫീൽഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്കും PC സ്ക്രീനിലേക്കും ഐപോഡ് ഐപാഡിൻ്റെ സ്ക്രീനിലേക്കും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കണ്ണിൻ്റെ ഹെൽത്തിനും അത് എഫക്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആരും ഇപ്പം ഇതൊക്കെ വിചാരിച്ചിട്ട് ഫോണും ഐപാഡും ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നുമില്ല. ചെയ്യാൻ പറഞ്ഞാലും ഈവൻ ഞാൻ ഇടയ്ക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നല്ല ഒരു ഐ ഡ്രോപ്സ് വാങ്ങുക. ഐ ഡ്രോപ്സ് ആയിട്ട് ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് നേത്രാമൃതത്തിൻ്റെ ഒരു ഐ ഡ്രോപ്പാണത്. ഇത് ആയുർവേദിക് ഐ ഡ്രോപ്പാണ് കേട്ടോ, നേത്രാമൃതത്തിൻ്റെയാണ്. കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് തന്നെ കുറച്ച് നീറുണ്ടോ കണ്ണിലാക്കുമ്പം. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിലുണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസ്, പിന്നെ നമ്മളെ കണ്ണിലുണ്ടാവുന്ന സ്ട്രെയിൻ, അതൊക്കെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ, ഇമ്പ്യൂരിറ്റീസൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഈ ഐ ഡ്രോപ്പ് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഡെയിലി റെഗുലർ ബേസിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും നമ്മളെ കണ്ണ് ക്ലീൻ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് 2-3 ഡേയ്സ് കൂടുമ്പം
ഒരിക്കലും ഇത് യൂസ് ചെയ്യുക. കാരണം ഇത് കണ്ണിന് ഉണ്ടാകുന്ന സ്ട്രെയിൻ, സ്ട്രെസ് ഇതൊക്കെ നല്ലോണം റിഡ്യൂസ് ചെയ്യും, നിങ്ങളുടെ കാഴ്ച കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ നേത്രാമൃതത്തിനെയാണ് ഞാൻ കാണിച്ചത്. അതല്ലാതെ കോട്ടക്കയിൽ തന്നെ വേറൊരു ഇളനീർ കുഴമ്പുണ്ട്. ഇളനീർ കുഴമ്പ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇളനീർ കുഴമ്പ് നമുക്ക് ഈവൻ ഐ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വരെ മാറാൻ വേണ്ടി സഹായിക്കും. അപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു മെൻസ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ മാത്രമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഹോൾ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം. നമുക്ക് കുറേ ഭംഗിയുണ്ട്, കുറേ നിറമുണ്ട്, അതാണ് ഇതാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ ഹെൽത്തും കൂടെ നമ്മൾ കെയർ ചെയ്യണം. അപ്പം സാധാരണ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ലോണം നിങ്ങളെ ഡയറ്റ് നോക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, കുറേ വെജിറ്റബിൾസ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് ഈ പെപ്സി, കൊക്കക്കോള, ആൽക്കഹോൾ കൺസംപ്ഷൻ അതൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക. കാരണം അത് നിങ്ങളെ സ്കിന്നിനാണെങ്കിലും നിങ്ങളെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ അതൊരു അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എന്നോട് വേറൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റിയ ജെൻസിന് പറ്റിയ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞത്. അപ്പം അതിലെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളെ ലേഡീസിനെ പോലെ ജെൻസ് ഒരിക്കലും അതായത് ഏതെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാൽ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്യുക, കുറച്ച് മുൾട്ടാനി മിറ്റി മിക്സ് ചെയ്യുക, കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യുക എന്നൊരു ഫേസിൽ അപ്ലൈ ചെയ്യുക, അതൊന്നും എനിക്ക് തോന്നുന്നില്ല ജെൻസ് ആരും ചെയ്യുന്ന. അപ്പം നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് പാക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊന്നും മിക്സ് ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി വെച്ചാൽ മതി. അതിലൊന്നെന്ന് പറഞ്ഞത് നീം പൗഡറാണ്. നീം പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടിയും നമുക്ക് ഒന്നെങ്കിലും വീട്ടിലെ അമ്മേനോടോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉണക്കി പൊടിച്ചു തരും. ഇനി അത് ബുദ്ധിമുട്ടാണെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആര്യവേദ ഷോപ്പിൽ തന്നെ കിട്ടും, വളരെ തുച്ഛമായ എമൗണ്ടിൽ കിട്ടും കേട്ടോ. കുറച്ച് പൈസയ്ക്ക് നമുക്ക് കിട്ടും ഈ ആര്യവേപ്പിൻ്റെ പൊടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് കൂടുതലായി വരുന്ന ഒരാളാണെങ്കിൽ, അത് മുഖത്തൊക്കെ പിമ്പിൾസ് നല്ലോണം വരുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം ആര്യവേപ്പിൻ്റെ പൊടി ഈ പിമ്പിൾസ് നല്ലോണം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആര്യവേപ്പിൻ്റെ പൊടി മാത്രം മതി. നിങ്ങൾ കുളിക്കാൻ കയറുന്ന ടൈമിൽ ജസ്റ്റ് ഈ ഒരു ആര്യവേപ്പിൻ്റെ പൊടി എടുക്കുക, സാധാ വെള്ളത്തിലൊന്ന് ജസ്റ്റ് കയ്യിലിട്ടൊന്ന് റബ് ചെയ്യുക, ഫേസിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. കുളി കഴിയുമ്പോഴേക്ക് അതൊന്ന് ഡ്രൈ ആകും, അത് നിങ്ങൾ കഴുകി കളയുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ ഇനിയിപ്പം ഇനി സാധാരണ ആര്യവേപ്പിൻ്റെ ഇലൻ്റെ പൊടി പറ്റാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഇൻ കേസ് വല്ല അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല വേണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവമാണ് മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞത്. മുൾട്ടാനി മിട്ടിൻ്റെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുക്കാം കേട്ടോ. മുൾട്ടാനി മിട്ടി ഖാദീൻ്റെ മുൾട്ടാനി മിട്ടി കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒന്നും മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് കയ്യിൽ റബ്ബ് ചെയ്യുക, ഫേസിൽ നല്ലത് അപ്ലൈ ചെയ്യുക, കണ്ണിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഇതേപോലെ കുളി കഴിയുമ്പോഴേക്ക് ഡ്രൈ ആകും അത്, നിങ്ങൾ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കുക. ഇനി ഇത് രണ്ടും ഞാൻ പറഞ്ഞത് നീമിൻ്റെ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ പൊടി ഞാൻ പറഞ്ഞത് പിമ്പിൾസ് ഉള്ളവർക്കാണ്. ഈ മുട്ടാനി മിട്ടിന്നത് പറഞ്ഞത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. ഇനിയിപ്പോൾ നോർമൽ സ്കിന്നാണ്, കുറച്ച് എന്താ പറയുക ബ്രൈറ്റൻ എഫക്റ്റ് കിട്ടണം, കുറച്ചും കൂടെ ഹെൽത്തി ആവണം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സാൻഡിൽ വുഡ് പൗഡർ അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് തന്നെ ഖാദിയുടേതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അത് ഇതേപോലെ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. ഇതും ഇതേപോലെ തന്നെ കുറച്ച് എടുക്കുക, സാധാരണ വെള്ളത്തിൽ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ പൊടി ചെന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി അല്ലെങ്കിൽ സാൻഡൽ വുഡ് പൗഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫേസിനൊരു ഗ്ലോ ഉണ്ടാവാൻ വേണ്ടി, ഒരു തിളക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ജെൻസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കുകളാണ്. ഒന്ന് ഈ നീം പൗഡർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാൻഡൽ വുഡിൻ്റെ പൗഡർ, മൂന്നാമത്തത് മുൾട്ടാനി മിട്ടി. ഇതൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒന്ന് റബ്ബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാത്ര മാത്രമേ ഉള്ളൂ. ഇതും നിങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോദിച്ച കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. അപ്പം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കൂടെ വേണം. സോ മറ്റൊരു വീഡിയോ കൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് ബൈ. അപ്പോൾ ഇതിൻ്റെ